കെ സുരേന്ദ്രന് പിടിമുറുകുകയാണ്. മഞ്ചേശ്വരം നിയമസഭാ തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ ഒന്നാം പ്രതിയാക്കി ജില്ലാ ക്രൈംബ്രാഞ്ച് സംഘം കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. 1000-ലേറെ പേജുകളുള്ള കുറ്റപത്രം DYSP A സതീഷ് കുമാറാണ് സമർപ്പിച്ചത്. അധ്യക്ഷ സ്ഥാനത്ത് സുരേന്ദ്രൻ തന്നെ തുടരട്ടെ എന്ന തീരുമാനത്തിൽ BJP നേതൃത്വം എത്തി നിൽക്കുമ്പോഴാണ് സുരേന്ദ്രന് തെരഞ്ഞെടുപ്പ് കോഴക്കേസ് വീണ്ടും വിനയാകുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരത്ത് BSP സ്ഥാനാർത്ഥിയായിരുന്ന കെ സുന്ദരയെ ഭീഷണിപ്പെടുത്തിയും സ്വാധീനിച്ചും നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചതായതാണ് കുറ്റം. കെ സുന്ദരയെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിയ ശേഷം 2,00,000 രൂപയും മൊബൈൽ ഫോണും കോഴ നൽകി നാമനിർദ്ദേശ പത്രിക പിൻവലിപ്പിച്ചു എന്നാണ് കേസ്. സുരേന്ദ്രന് പുറമെ യുവമോർച്ച മുൻ സംസ്ഥാന ട്രഷറർ സുനിൽ നായിക്, BJP സംസ്ഥാന സമിതി അംഗം വി ബാലകൃഷ്ണ ഷെഡ്ഡി, പ്രാദേശിക നേതാക്കളായ സുരേഷ് നായിക്, കെ മണികണ്ഠറായി, ലോകേഷ് നോഡ എന്നിവരാണ് മറ്റു പ്രതികളായി കുറ്റപത്രത്തിലുള്ളത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെ അതിക്രമം തടയൽ, തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തൽ, തെളിവ് നശിപ്പിക്കൽ, അന്യായമായി തടങ്കലിൽ വെക്കൽ, തെരഞ്ഞെടുപ്പിൽ കൈക്കൂലി നൽകൽ എന്നിങ്ങനെ ജാമ്യമില്ലാ വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും വിവിധ വകുപ്പ് മേധാവികളും ഉൾപ്പെടെ 200-ഓളം പേരെ അന്വേഷണത്തിന്റെ ഭാഗമായി ചോദ്യം ചെയ്യുകയും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. 100-ലേറെ സാക്ഷികളാണുള്ളത്. CCTV ദൃശ്യങ്ങളടക്കം ഡിജിറ്റൽ തെളിവും കുറ്റപത്രത്തിലുണ്ട്. NDF സ്ഥാനാർത്ഥിയായിരുന്ന VV രമേശ് നൽകിയ പരാതിയിലാണ് ജില്ലാ ക്രൈംബ്രാഞ്ചിന്റെ നേതൃത്വം അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത്. കൈക്കൂലിയായി നൽകിയ 2,00,000 രൂപയിൽ 1,00,000 രൂപ സുന്ദരയുടെ സുഹൃത്തായ ഉദയകുമാറിന്റെ ഭാര്യയുടെയും മാതാവിന്റെയും പേരിൽ സ്വർഗയിലെ കേരള ഗ്രാമീണ ബാങ്കിൽ സ്ഥിര നിക്ഷേപമാക്കി. 85,000 രൂപ ചെലവഴിച്ച് വീടിന്റെ മുന്നിൽ സുന്ദര പന്തലിട്ടു. 15,000 രൂപ ബന്ധുവിന് നൽകി. BSP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിനായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ കെട്ടിവെക്കാനായി വിജയകുമാറിൽ നിന്നും കടം വാങ്ങിയ 5,000 രൂപ തിരിച്ചു നൽകി. കാസർഗോഡ് ഒരു വസ്ത്രാലയത്തിൽ നിന്ന് വസ്ത്രങ്ങൾ വാങ്ങി. ബാക്കി തുക ചികിത്സയ്ക്കും മറ്റുമായി ചെലവഴിച്ചു. കാസർഗോട്ടെ ഒരു കടയിൽ നിന്ന് 8,300 രൂപ വില വരുന്ന സ്മാർട്ട് ഫോൺ വാങ്ങിച്ചു നൽകിയതായും കുറ്റപത്രത്തിൽ പറയുന്നു. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ കോഴ നൽകിയെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും കെ സുന്ദര മാധ്യമങ്ങളുടെ മുന്നിൽ വെളിപ്പെടുത്തിയിരുന്നു. 15,00,000-ഉം മംഗളൂരുവിൽ വൈൻ പാർലറും ചോദിച്ചെന്നും 2,00,000 രൂപയും മൊബൈൽ ഫോണും ലഭിച്ചുമെന്നാണ് സുന്ദര മൊഴി നൽകിയത്.